ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതുവും ഗോവിന്ദും ബോട്ടിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടെ തന്നെ ഇരിക്കുക എന്ത് രസമാണല്ലേ ഗീതു ഈ കാഴ്ചകളൊക്കെ കാണാൻ അതേ കണ്ണേട്ട ഇവിടുത്തെ ഈ കാഴ്ചകളും പിന്നെ കണ്ണേട്ടൻ്റെ സാമീപ്യവും ഈ ബോട്ടിലെ യാത്രയും എല്ലാം കൂടെ എനിക്ക് നല്ല സന്തോഷം തോന്നുക കണ്ണേട്ടനും കൂടെ കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുക എന്നൊക്കെ ഗീതു പറയണം ഈ പ്രകൃതിയെ കാണാൻ എന്തൊരു ഭംഗിയാണ് ആ അത് ശരിയാ ഗീതു എന്നൊക്കെ പറഞ്ഞേ ഗീതു ഗോവിന്ദ പതുക്കെങ്ങനെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് ദേ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം അല്ലെങ്കിൽ ബോട്ട് ഓടിക്കുന്ന ഡ്രൈവർ ചിലപ്പോ കണ്ടാലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതുവിനെ വരച്ച് ഗോവിന്ദ് അവിടെ കസ കസീറ്റിൽ പോയിരിക്കുക ഇരുന്നതിന് ശേഷം അതെ എൻ്റെ അടുത്ത ഓർഡർ ബിസിനസ് ഓർഡർ കിട്ടുന്നതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞ് ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഓ ബിസിനസ് 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 അതെ ഇവിടെ വരുമ്പോഴെങ്കിലും കണ്ണേടിന്റെ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോൾ ഇവിടെയും ബിസിനസ്സിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണോ വേണ്ട കേട്ടോ ഇവിടെ ബിസിനസ് വേണ്ട ഇവിടുന്ന് നമ്മൾ പോകുന്നതുവരെ ബിസിനസ്സിൻ്റെ കാര്യം മിണ്ടി പോകരുത് എന്നും ഗീതു അത് കേട്ടതും ഓഹ് ആയിക്കോട്ടെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ എന്നൊക്കെ പറയുക ഈ സമയം മാനേജർ ഒരു ആ സാർ ആ പറയടോ എന്താ അതെ ഇപ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് മുഴുവൻ ആൾക്കാരും ബുക്ക് ചെയ്തിരിക്കുന്നത് കപ്പിൾസാണ് പിന്നെ ഓണ സെലിബ്രേഷൻ ഓണ സെലിബ്രേഷനും മറ്റും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അറിയുകയും ചെയ്തതാ അത് അജാസ് സാർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം നിങ്ങൾക്കൊരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് അതുപോലെ തന്നെ ഒരുക്കിയിട്ടുണ്ട് റിസോർട്ടിൽ ഓണപരിപാടി നടന്നുകൊണ്ടിരിക്കുക ആണോ അപ്പോൾ കാര്യങ്ങൾ ഇത്രയും കൂടെ അടിപൊളിയാവുമല്ലേ പിന്നെ പിന്നെ സാറിനും മാഡത്തിനും ഇവിടെ ഇഷ്ടം പോലെ ചുറ്റിക്കറങ്ങാം ഇതൊക്കെ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഭാഗമാണ് എന്നൊക്കെ അയാൾ പറയണം അത് കേട്ടതും അവർക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഗീതവും ഗോവിന്ദും റിസോർട്ടിലെത്തി അവിടെ എത്തിയതും ഗീതുവിനേം ഗോവിന്ദനെ വരവേൽക്കാൻ മൂന്ന് പെണ്ണുങ്ങൾ വാദിക്കല് അതിനുശേഷം പൂക്കളം ഇടുന്നു രണ്ടുപേരങ്ങനെ ഗീതുവിനെയും ഗോവിന്ദനെ വരവേൽറ്റ് അവരുള്ളിലേക്ക് കയറുക അപ്പം ഗീതു കണ്ണേട്ടാ ഇത അവർ പൂക്കൾ ഇടുന്നു നമുക്കും പോയിട്ടാലോ ഏയ് ഇപ്പം തന്നെ വേണ്ട ഗീതു എന്തായാലും നമ്മൾ വന്നതല്ലേ ഉള്ളൂ ഫ്രഷ് ആയിട്ട് വരാം എന്നാൽ പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് വരാൻ വ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഫ്രഷ് ആവാനായിട്ട് അകത്തേക്ക് പോയി ഫ്രഷ് ആയിട്ട് രണ്ടുപേരും തിരിച്ചു വരുക അപ്പോൾ തിരുവാവണി രാവ് എന്ന് പറഞ്ഞ പാട്ടാണ് കേട്ടോ കാണിക്കുന്നത് ആ പാട്ടിൽ ഗീതവും ഗോവിന്ദും പൂക്കളം ഇടുന്നതും പിന്നെ തിരുവാതിര കളിക്കുന്നതും ഭക്ഷണ സദ്യ ഉണ്ണുന്നതും ഊഞ്ഞാലാടുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയൊക്കെ ആയിട്ട് ആഘോഷിക്കുക അങ്ങനെ ഗീതുവിൻ്റെ നല്ല തകർപ്പൻ ഡാൻസൊക്കെ ആയിട്ട് തകർത്ത് അഭിനയിക്കുക അങ്ങനെ അവസാനം അതെല്ലാ ആഘോഷ പരിപാടികളും കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ആ സമയം ഗോവിന്ദ് മീൻ പിടിച്ചുകൊണ്ടും കണ്ണേട്ട് മാതി ഓ ഒരു മീൻ പോലും കുടുങ്ങുന്നില്ല എൻ്റെ ഗീതു ഈ മീനുകളൊക്കെ എന്താ സമരത്തിലാണോ ഒരൊറ്റെണ്ണം പോലും കുടുങ്ങുന്നില്ലല്ലോ ആ അത് പിന്നെ കണ്ണേട്ടിനെ പിടിക്കാൻ അറിയാഞ്ഞിട്ടാ ആര് പറഞ്ഞു എനിക്ക് പിടിക്കാൻ അറിയില്ല എന്ന് ഞാൻ നന്നായിട്ട് മീൻ പിടിക്കും ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം ഇന്ന് ഒരു മീനെങ്കിലും എൻ്റെ ചൂണ്ടയിൽ കുടുങ്ങാതെ ഞാൻ വിടില്ല ഈ വലയെടുത്ത് വെക്കില്ല എന്നൊക്കെ പറയാ ആ കണ്ണേട്ട ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ പിന്നെ അല്ലാതെ ശടാ എന്നാലീ മീൻ എന്താ കുടുങ്ങാത്തത് എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ് കണ്ടിരിക്കുക ഒന്ന് വാ കണ്ണേട്ട ഞാൻ മുറിയിലേക്ക് പോവുക എന്നും പറഞ്ഞു ഗീതു മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം ഗോവിന്ദ് ഏഹ് പോയോ ഷോ അവൾ ഇവിടെ നിന്ന് നിന്നോണ്ടല്ലേ ഞാൻ മീൻ പിടിച്ചത് ഇനിയിപ്പോൾ അവളില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മീൻ പിടിക്കുന്നെ എന്നും പറഞ്ഞു ഗോവിന്ദ അവിടെ നിന്ന് പതുക്കെഴുന്നേറ്റ് ഗീതുവിൻ്റെ സോറി മാനേജറുടെ കൈയ്യിലേക്ക് ചൂണ്ട കൊടുക്കാം എന്നാ പിടിച്ചോട്ടാ എന്നിട്ട് മീൻ വരുമ്പോഴേ പിടിച്ചോണ്ടിരുന്നോ എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ മുറിയിലേക്ക് പോവുക ഈ സമയം മാനേജറും മനസ്സിലായി എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം ഗോവിന്ദ് റൂമിലെത്തി ഗീതവും റൂമിൽ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വരിക അപ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കാൻ നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ ഈ ബോട്ടിലെ യാത്ര നമുക്ക് ഉപകാരപ്പെടും ഗീതു നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാക്കി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുക അതിനുശേഷം അവർ കട്ടിലിരുന്നു എന്നിട്ട് ഗീതുവിനെ ഗോവിന്ദ് നോക്കി ഗോവിന്ദ് ഗീതുവിൻ്റെ കണ്ണുകളിലേക്കും ഗീതു ഗോവിന്ദൻ്റെ കണ്ണുകളിലേക്കും മാറി മാറി നോക്കി അതിനുശേഷം ഗോവിന്ദൻ്റെ കൈകൾ കൊണ്ട് ഗീതുവിൻ്റെ മുഖത്ത് മറിഞ്ഞിരിക്കുന്ന മുടികളെടുത്ത് മാറ്റി കൊടുത്തു എന്നിട്ട് ഗീതുവിനെ നോക്കിയൊന്ന് ചിരിച്ചു എന്താ പെണ്ണേ എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നം എൻ്റെ കണ്ണേട്ടനെ എനിക്ക് മാത്രമായിട്ട് വേണമെന്ന് എൻ്റെ കണ്ണേട്ടൻ എനിക്ക് മാത്രം ഉള്ളതാണ് കുടുംബത്തെ നോക്കുന്നതിനിടയിൽ എൻ്റെ കണ്ണേട്ടൻ എന്നെ സ്നേഹിക്കാൻ മറന്നോയി എന്നെ നോക്കാൻ മറന്നോയി അതൊന്നും ഞാൻ മറന്നതല്ലോ നിൻ്റെ ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഗോവിന്ദ് പറയാണ് അത് കേട്ടതും ഗീതു എൻ്റെ കണ്ണേട്ടൻ എന്നെ സ്നേഹിക്കണം ഒരുപാട് ഒരുപാട് അതിനെന്താ എന്നും പറഞ്ഞ് ഗീതുവിനെ പതുക്കെ കട്ടിലേ കടത്തി തുമ്മ കൊടുക്കാൻ പോകുമ്പോഴേക്കും ദാ മാനേജർ വീണ്ടും കഥകൾ തട്ടുന്നു ഷോ നശിപ്പിച്ച് ഞാൻ ആകെ ഇൻട്രസ്റ്റ് പിടിച്ച് വന്നതാ എൻ്റെ റൊമാൻസ് മൂഡ് മുഴുവനും പോയി എന്നും പറഞ്ഞ് ഗോവിന്ദ് ചാടി എഴുതുന്നതിൻ്റെ തലേം ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഗേതു ചിരിക്കുവാണ് അപ്പോഴേക്കും ഗോവിന്ദ് വാതിലൊറന്നു അപ്പോൾ മാനേജർ എൻ സാർ എന്താടോ അതെ അതെ വേറൊരു ഗസ്റ്റും കൂടെ വരുന്നുണ്ട് അവരെ വിളിക്കാനും ഈ ബോട്ട് മാത്രമേ ഉള്ളൂ അതിനിപ്പം ഞാൻ എന്ത് വേണം നമുക്ക് സാറിനോ ഒക്കെ പറയുമായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നില്ലെങ്കിൽ സാറ് റൂമിൽ റെസ്റ്റ് ചെയ്തോ റെസ്റ്റോറൻറ്റ് റിസോർട്ടിൽ ഏയ് സാരല്ല താൻ പോയിക്കോ ഞങ്ങളീ ഞങ്ങളുടെ റൂമിൽ ഇരുന്നോളാ ഇതിൻ്റെ ഉള്ളിൽ ഈ റൂമിൽ നല്ല റൂമാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ കായലിലൂടെ അത്ര സ്പീഡിലൊന്നും പോകേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ പോയാൽ മതി കേട്ടല്ലോ ശരി സാർ എന്നും പറഞ്ഞ് മാനേജർ പോയി അപ്പോൾ ഗോവിന്ദ് വാതിലടിച്ചിട്ട് വീണ്ടും അകത്തേക്ക് പോവുകയാണ് ഇതേ സമയം അവിടെ ഗസ്റ്റുകൾ കാത്തിരിക്കുവാണ് അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ രാധികയും വരുണും പ്രിയരേഖയും ഒക്കെയായിരുന്നു കാഞ്ചനയും ഉണ്ട് അവരെല്ലാവരും അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് പ്രിയയും വിനോദം കാറിൽ വന്നിറങ്ങുക അപ്പോൾ വിനോദം കാർ കൂട്ടുകാരനെ ഏൽപ്പിക്കുക എടാ നിങ്ങൾ വരാൻ എത്ര ദിവസമാവും ആ ഒരു രണ്ട് മൂന്ന് ദിവസം അത്രേ ഉള്ളുടാ ആ എന്നാൽ പിന്നെ ഞാൻ കാറും കൊണ്ട് പോവുക ഞാൻ വരാ എന്നെ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോടാ ഉം ശരിയടാ എന്നും പറഞ്ഞ് കൂട്ടുകാരൻ പോയി കഴിഞ്ഞതും പ്രിയ എന്തിനാ വിനോദ അവരുടെയൊക്കെ കയ്യിൽ കാറൊക്കെ കൊടുത്തുവിടുന്നേ വിശ്വസിച്ച് ഏല്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ എന്റെ പ്രിയെ നിനക്ക് അവനെക്കുറിച്ച് അറിയില്ല എനിക്ക് വേണ്ടി എന്തോരം ത്യാഗങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ എത്ര കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ അതുകൊണ്ട് അവനെ സംശയിക്കൊന്നും വേണ്ട അവൻ നന്നായിട്ട് തന്നെ കാർ നോക്കും സുരക്ഷിതമായിട്ട് നമ്മുടെ കയ്യിൽ എത്തിക്കുകയും ചെയ്യും എത്തിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ വരിക അങ്ങനെ എല്ലാവരും വന്നപ്പോൾ രാധിക ആ മോളെ ദാ നിനക്കിഷ്ടപ്പെട്ടോ ഇവിടെയൊക്കെ ഉം ഇഷ്ടമായി അമ്മേ ആ എന്തായാലും ഇവിടെ നമ്മൾ സന്തോഷിക്കാനാ വന്നിട്ടുള്ളത് ഈ സന്തോഷം നമ്മൾ അടിച്ചു പൊളിക്കുന്നു മൂന്ന് ദിവസം ഈ റിസോർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഗോവിന്ദനോട് പറഞ്ഞ് ഇത് മേടിക്കുകയും ചെയ്യാം എന്നൊക്കെ പറയണം അത് കേട്ടതും പ്രിയക്കൊക്കെ ഒരുപാട് സന്തോഷമായി ഈ സമയം പിന്നീട് വരുൺ രാധിക വിളിക്കുക അമ്മ ഒന്നെങ്ങ് വന്നേ എന്താ വരുൺ ഇതേ കണ്ടോ ഈ കായലൊക്കെ ആ റിസോർട്ടിന്റെ ഭാഗമായിട്ടുള്ളതാ ഇത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല പൈസ വരാം അതുകൊണ്ട് ഈ റിസോർട്ട് നമ്മൾ സ്വന്തമാക്കണമേ അതേ മുന്നേ അതിനുള്ള തീരുമാനിച്ച് തീരുമാനം തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ റിസോർട്ട് സ്വന്തമാക്കിയേ പറ്റും നമ്മളിവിടെ താമസിക്കാം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഉടനെ ഇതും ബുക്ക് ചെയ്തേക്കാം പിന്നെ ഇതായിരിക്കും വാങ്ങാൻ പറ്റില്ലല്ലോ അതെ അത് ശരിയാ ഗോവിന്ദേട്ടൻ വാങ്ങിയില്ലെങ്കിലും നമ്മളിത് മേടിക്കണോ അമ്മേ അതെൻ്റെ ഒരു ആഗ്രഹം നിനക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കുമോനെ എന്നൊക്കെ പറഞ്ഞ് രാധികം ഈ സമയം കാഞ്ചന എല്ലാവരോടും പറയാം അതെ ഇങ്ങ പാറ് എന്നാ ഒരു കഷ്ടം എന്താ വരുൺ മാമാവ്ക്ക് രേഖപ്പാപ്പ ഉണ്ട് പ്രിയയ്ക്ക് വിനോദുണ്ട് എനിക്ക് മാത്രം ആരുമില്ല എനിക്ക് മാത്രമാണ് കപ്പളില്ലാത്ത അത് കേട്ടതും എന്നാ പിന്നെ നിനക്കൂടെ ഒരെണ്ണം കൂട്ടിക്കൊണ്ടു വരാമായിരുന്നില്ലേ ആ ഞാനപ്പടി കൂട്ടിക്കൊണ്ടു വന്ന മാമി തനിച്ചാവില്ലേ എന്നും കാഞ്ചന അത് കേട്ടതും ധരാ കാഞ്ചന വെറുതെ എൻ്റെ വായലിരുന്ന് നീ മേടിക്കരുത് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം അറിയുന്നത് നിനക്ക് വേണമെങ്കിൽ നീ കൂട്ടിക്കൊണ്ടുപോവാ എൻ്റെ കാര്യം നീ അറിയുന്ന എന്തിനാ എനിക്ക് വയസ്സായി ഇനിയിപ്പോൾ ആരും ഒരു കപ്പളിൻ്റെ ആവശ്യം എനിക്കില്ല അത് കേട്ടതും അതല്ല മാമിക്ക് ഒരു ജോഡി വേണ്ടതാണ് എനിക്കൊരു ജോഡിയും വേണ്ട എൻ്റെ മക്കളും മതി നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടം എന്നൊക്കെ പറയണിത് കേട്ടത് എല്ലാവരും ചിരിക്കുവാണ് ആ ദേ കാഞ്ചന നീ പ്രിയമോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം വിനോദ് വേണ്ട വേണ്ട പ്രിയയുടെ കാര്യം നോക്കി കാഞ്ചന ഒക്കെ ബുദ്ധിമുട്ടുണ്ടാ പ്രിയുടെ കാര്യം നോക്കാനേ ഇവിടെ ഞാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയയെ ചേർത്ത് പിടിക്കുക അപ്പം രാജ്യയ്ക്ക് ഒരുപാട് സന്തോഷമായി ഈ സമയം ആ ദേഖയ്ക്കും വരുണിനും ഒരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലേ നിങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിക്കണോട്ടോ അത് കേട്ടതും ആ അതൊക്കെ അമ്മ പറയണോ ഞാനും പ്രീ രേഖയെ അടിച്ചു പൊളിക്കുക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവ ഈ സമയം നമ്മുടെ കാഞ്ചന ആ എല്ലാവർക്കും അവരവരുടേതായ ആൾക്കാരുണ്ട് എനക്ക് മട്ടിന്താ ആരുമില്ലേ കാഞ്ചനെ നിന്നോടല്ലേ പറഞ്ഞത് നിനക്ക് ആരും ഇല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ വെറുതെ ഇങ്ങനെ സങ്കടം പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ആ എന്നെ പണ്ടത് മാമി കടക്കണമില്ലയോ ആരും എന്നെ കല്യാണം വന്നത് ആരും പണ്ണു മാട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചന പുറകുറത്തോണ്ടിരിക്കുക ഓ ഇവളേം കൊണ്ട് വരണ്ടാന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതാ അവിടെ ഇരിക്കില്ലായിരുന്നോ വരുൺ എന്തിനാ വെറുതെ ഇവളേം കൂടെ വിളിച്ചത് സാരല്ലമ്മേ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാഞ്ചനാക്കിയല്ലേ അപ്പൊ പിന്നെ ഒരു ടൈം പാസിന് കാഞ്ചനാക്കി ഇരിക്കട്ടെ എന്ന് കരുതിയതാ എന്നൊക്കെ പറയണേ ഈ സമയം നമ്മുടെ രേഖ എന്ത് രസ ഇവിടെയൊക്കെ കാണാൻ ഹോ എന്ത് അന്തരീക്ഷം കായലും കാറ്റും കടലും ഒക്കെയായിട്ട് നല്ല ഭംഗി ഇവിടെയൊക്കെ സ്വന്തമായിട്ട് സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പറയണം ഈ സമയം നമ്മുടെ രാധിക വരുൺ കേട്ടല്ലോ ഇവളെ കയ്യിൽ പിടിച്ചാലേ നമുക്ക് കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റൂ നീ ഒരിക്കലും രേഖയെ മോഷിപ്പിക്കരുത് അവളുടെ മനസ്സിന് കീഴടക്കണം അവളെ നീ പിടിച്ചു നിർത്തണം അവളെ നിൻ്റെ കൈകളിലേക്ക് ആകർഷിക്കണം നീ ആണവളുടെ എല്ലാമെന്ന് അവളെ കൊണ്ട് തോന്നിപ്പിക്കണം മനസ്സിലായല്ലോ മനസ്സിലായമ്മേ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അവളെ സ്നേഹിച്ച് അവളെ കൂടെ നിർത്തി ഏട്ടൻ എഴുതി കൊടുത്ത എല്ലാ സ്വത്തുക്കളും അവളിൽ നിന്നും തട്ടിയെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അമ്മ നോക്കിക്കോ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് രേഖ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സ്നേഹിക്കും അതമ്മ കണ്ടോ അതിനു വേണ്ടിയുള്ള കളികളാ ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ രാധയേക്ക് വാക്കുകൊടുക്കുക ഈ സമയം എന്തേ ബോട്ട് വരുന്നു ബോട്ട് വരുന്നു എന്നും പറയാ അപ്പോഴേക്കും ബോട്ട് അടുത്തെത്തി ബോട്ടെത്തിയത് മാനേജർ മേഡം വണ്ട് ബോട്ടിൽ വേറെ രണ്ട് ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത് അവരോട് ചോദിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഞങ്ങളുടെ ഈ ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ സോറി മാഡം സമയം വൈകിയതിന് ആ സാരമില്ല എന്നും രാധിക പറയുക ഈ സമയം എല്ലാവരും ബോട്ടിൽ ഇറങ്ങി അവിടെ പോയിരിക്കുവാണ് രേഖ അപ്പം രേഖ അവിടെ ഇരുന്നിട്ട് ഹായ് എന്ത് നല്ല കാറ്റ് എന്ത് നല്ല ശാന്തമായ അന്തരീക്ഷം എന്തൊരു രസമാണ് ഇതുപോലെ രസകരമായ കായലും കാഴ്ചകളും അധികം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ േഖ അങ്ങനെയൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോ വരുൺ രേഖയുടെ അടുത്ത് പോയിരിക്കുകയോ എന്നിട്ട് രേഖയുടെ കൈയ്യെടുത്ത് ചേർത്ത് പിടിച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടു രേഖ സ്ഥലങ്ങളൊക്കെ അപ്പൊ രേഖ ഉം ഇഷ്ടപ്പെട്ടു എന്നും വരുണിനോട് പറയാണ് ഈ സമയം നമ്മുടെ കാഞ്ചന ജാക്കറ്റൊക്കെ ഇട്ട് ജാക്കറ്റ് എന്ന് പറഞ്ഞ കോട്ട് കോട്ടിട്ടോ മറ്റേ വെള്ളത്തിൽ മുങ്ങിപ്പോതിരിക്കാനുള്ള കോട്ട് അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓ എന്താ തണ്ണിസട്ടെ അതായത് എന്താ ഉയർ സട്ട ഉടമ്പിലിറന്താ എനിക്ക് ഭയമേ ഇല്ല എൻ്റെ കാഞ്ചനക്ക് അതിൻ്റെ പേര് സട്ടയെന്നല്ല ആ അതിൻ്റെ പേര് ജാക്കറ്റെന്നാണ് ആ രണ്ടും ഒന്നു തന്നെ ജാക്കറ്റെന്നാൽ ഇംഗ്ലീഷ് സട്ടയെന്നാൽ തമിഴ് ഞാൻ തമിഴിൽ സന്ന നീ ഇംഗ്ലീഷിൽ ചൊല്റേ അത് തന്നെ ഇത്ര വലിയ തപ്പ് ആ അതെ എന്തായാലും ഇത് പോട്ടനാ തണ്ണിൽ വിളുന്ന സാഗമട്ടെ വേണോ എന്നെങ്കിൽ എല്ലാവരും ഇട്ടോ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ കാഞ്ചന പറയുക ഈ സമയം എല്ലാവരും കാഞ്ചനയുടെ കോമഡിയൊക്കെ കേട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് ഇതേ സമയം ഗീതവും ഗോവിന്ദും പക്ഷെ എന്നാലും പുറത്ത് ആരായിരിക്കും ഗസ്റ്റ് വന്നിട്ടുണ്ടാവുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആ ആരെങ്കിലും ആവട്ടെ അതിനിപ്പം നമുക്കെന്താ അല്ല അവരെന്തായാലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവരെ കാണുമല്ലോ അങ്ങനെ കാണുമ്പോൾ മിണ്ടാനൊക്കെ അവർ വന്നാലോ ആ അതൊന്നും വേണ്ട ഗീതു നമ്മൾ വെറുതെ അധികം ആരോടും പോവാ അടുത്തേക്ക് ചെല്ലാതിരിക്കുന്ന നല്ലത് ചിലപ്പോൾ വന്നിരിക്കുന്നവർ നമ്മുടെ റിയാലിറ്റി ഷോ കണ്ട് നമ്മുടെ ആരാധകർ വല്ലോ ആരാധകർ വല്ലതാണെങ്കിലോ ആ അത് ശരിയാ പിന്നെ തലയ്ക്ക് സ്വൈര്യം കിട്ടില്ല അങ്ങനെ വാ ഇങ്ങനെ വാ അത് ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക എന്നൊക്കെ പറഞ്ഞായിരിക്കും അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മുടെ രാധിക ആലോചിക്കുകയാണ് വണ്ടിയിൽ ഒരു ഫാമിലിയും കൂടി ഉണ്ടെന്നല്ലേ ആ മാനേജർ സോറി ബോട്ടിൽ ഒരു ഫാമിലിയും കൂടി ഉണ്ടെന്നല്ലേ ആ മാനേജർ പറഞ്ഞത് എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധക ഇങ്ങനെ ചുറ്റോട് ചുറ്റുമൊക്കെ നോക്കുക പക്ഷെ ആരെയും കാണുന്നില്ല കാഞ്ചനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുക പ്രിയ ആണെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് ആശ്വാസത്തോടെ ഇങ്ങനെ ഇരിക്കുക വയറൊക്കെ വെച്ച് അപ്പോൾ നമ്മുടെ രേഖ ആ പ്രിയ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഒരുപാട് ഇഷ്ടമായി രേഖച്ചി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് രസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണ് ഈ സമയം നമ്മുടെ ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും റൂമിൻ്റെ വാതിൽ തുറക്കുക തുറക്കുന്ന ശബ്ദം കേട്ട് രാധിക ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതും അവിടെ ആരെയും കാണുന്നില്ല എന്ന റൂമ് തുറന്നിട്ടുണ്ട് അതാരാണെന്ന് ആകാംക്ഷയുടെ രാധിക നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ രാധിക ആരാണെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ നടക്കാൻ അല്ലേ ഗീതുവും ഗോവിന്ദും ഗീതു വീട്ടിലേക്കെന്നും ഗോവിന്ദ് ആ ഓഫീസിലേക്കൊന്നും പറഞ്ഞാണ് പോയിരിക്കുന്നത് അവിടെ വച്ച് രണ്ടുപേരും പരസ്പരം തമ്മിൽ കണ്ടാൽ എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം രാധിക സമ്മതിച്ചു കൊടുക്കുമോ ഗീതവും ഗോവിന്ദും ഒന്നിച്ച് സന്തോഷിക്കാനാണ് അവിടെ വന്നതെന്നെങ്ങാനും രാധിക അറിഞ്ഞാൽ രാധികയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും ഈ ബോട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പ് ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് സന്തോഷത്തോടെ രാധികയുടെ മുൻപിൽ പോയി നിൽക്കണമെന്നാണ് ഗീതുവിൻ്റെ ആഗ്രഹം കാരണം രാധിക അതുപോലെയാണ് ഗീതുവിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് പക്ഷേ ഗീതുവിൻ്റെ വെല്ലുവിളികൾ ഗീതുവിന് വിജയിക്കാൻ പറ്റുമോ രാധികയും വരുണും രേഖയും പ്രിയയും വിനോദമൊക്കെ അവിടെ ടൂറ് വന്നിരിക്കുന്നുണ്ട് അവർക്ക് ഫ്രീഡമായിട്ടും ഫ്രീ ആയിട്ടും ഒന്നിച്ച് സന്തോഷിക്കാൻ കഴിയോ എന്നൊക്കെ തീർച്ചയായിട്ടും മിസ്സിയെ തന്നെ കാത്തിരുന്നു കാണാം അതെ ഇത് ഗീതുവിനും ഗോവിന്ദനും ഇടിവെട്ട് തിരിച്ചടിയാകുമ്പോൾ നമ്മുടെ രാധികയും ഭരണമൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള കാഴ്ചകളാണ് അവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്